അലി തന്റെ പെങ്ങൾ സഹറയുടെ ചെരുപ്പ് ഒരു ചെരുപ്പ് തുന്നൽക്കാരന്റെ കയ്യിൽ നിന്നും തുന്നി മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വരുന്ന വഴിയിൽ മാർക്കറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങുവാനായി അവൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് സ്ഥിരം പറ്റു വാങ്ങുന്ന കടയിൽ നിന്നും അവൻ ഉരുളക്കിഴങ്ങ് വാങ്ങുവാനായി കയറുകയാണ്. കയ്യിലുണ്ടായിരുന്ന നന്നാക്കിയ ചെരുപ്പ് ഒരു കവറിൽ പുറത്തു വെച്ച് സാധനങ്ങൾ എടുക്കുവാനായി അവൻ അകത്തു കയറുന്നു. അകത്തുനിന്ന് ഉരുളക്കിഴങ്ങുകൾ പെറുക്കിയെടുക്കുന്നതിനിടയിൽ പുറത്ത് വേസ്റ്റ് എടുക്കുവാനായി ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ആ മനുഷ്യൻ പുറത്തു വെച്ചിരുന്ന കിറ്റുൾപ്പെടെ വേസ്റ്റാണെന്ന് കരുതി തന്റെ പെട്ടി വണ്ടിയിലേക്കിട്ട് കൊണ്ടുപോവുകയാണ്. പുറത്തിറങ്ങുന്ന അലി ആ ചെരുപ്പ് കാണാതെ വല്ലാതെ പരിഭ്രാന്തനാകുന്നു. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന തന്റെ കുടുംബത്തിന് ഒരു ചെരുപ്പ് വാങ്ങുവാനുള്ള പണമില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ ആ ചെരുപ്പ് അവിടെ അതിനുള്ളിലേക്ക് എവിടെയെങ്കിലും വീണുപോയോ എന്നറിയാൻ പുറത്തിരുന്ന പെട്ടികളെല്ലാം അവൻ പരിശോധിക്കുന്നു. ഈ സമയം പരിശോധനയ്ക്കിടെ അവിടെ വെച്ചിരുന്ന പച്ചക്കറിത്തട്ടുകൾ മറിഞ്ഞു വീഴുകയാണ്. ഇത് കാണുന്ന ആ പച്ചക്കറി കടക്കാരൻ അവനെ വല്ലാതെ ശാസിച്ചുകൊണ്ട് ഓടിച്ചുവിടുന്നു. വളരെയധികം വിഷമത്തോടുകൂടി നഷ്ടപ്പെട്ട ചെരുപ്പിന്റെ വേദനയും പേറി അവൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് കടന്നു വന്ന അവനെ കാത്തിരുന്നത് കഴിഞ്ഞ 5 മാസമായി വാടക കൊടുക്കാത്തതിനാൽ വാടക ചോദിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന വാടകക്കാരനായിരുന്നു. അയാൾ അവന്റെ ഉമ്മയോട് കയർത്തുകൊണ്ടേയിരിക്കുന്നു, ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയ കാര്യം പറയുക. അവൻ വല്ലാതെ പരിഭ്രാന്തിയിലാകുന്നു. വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെ പെങ്ങൾ സഹറ അവന്റെ ഇളയ സഹോദരനെ പരിപാലിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. സഹറ വളരെ ആവേശത്തോടുകൂടി തന്റെ ചെരുപ്പ് നന്നായി തയ്ച്ചോ എന്നന്വേഷിക്കുന്നു. ഉത്തരമില്ലാതെ അലി കുഴങ്ങുന്നുണ്ട്. അവൻ മനസ്സില്ലാ മനസ്സോടെ നന്നായി തയ്ച്ചു എന്നും അത് വളരെ മനോഹരമായി വന്നിട്ടുണ്ട് എന്നും അവളോട് മറുപടി പറയുകയാണ്. ഉമ്മ കുട്ടി ഉറങ്ങിയെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നാക്കാൻ പറഞ്ഞതുകൊണ്ട് അവൾ വേഗം കുട്ടിയെ മാറ്റിക്കിടത്തി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് പുറത്തേക്ക് പോകുവാനായി തുനിയുന്ന അവളോട് അലി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവൾ പറയുന്നു, ഞാൻ എന്റെ ചെരുപ്പ് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഉടൻ അലി വല്ലാതെ പരിഭ്രാന്തിയിലാകുന്നുണ്ട്. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനായി തുടങ്ങുന്നു. വളരെ സങ്കടത്തോടെ ഇടറിയ ശബ്ദത്തോടെ അവൻ അവളോട് പറയുകയാണ്, സഹറ, ആ ചെരുപ്പുകൾ നഷ്ടപ്പെട്ടുപോയി. ഞാൻ ഉരുളക്കിഴങ്ങ് കടയിൽ കയറിയപ്പോൾ അത് പുറത്തു വെച്ചതായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നീ ഇത് ഉപ്പയോടും ഉമ്മയോടും പറയരുത്. ഞാൻ വേഗം പോയി എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചു വരാം. ഇത് കേട്ട് സഹറയും വല്ലാതെ വിഷമിതയാകുന്നുണ്ട്. ഞാൻ നാളെ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഉമ്മയോടും ഉപ്പയോടും പറയരുതെന്നും താൻ പുറത്തുപോയി എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചു വരാമെന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടുകയാണ്. തെരുവിലെല്ലാം അവൻ പോയി അന്വേഷിക്കുന്നുണ്ട് എങ്കിലും അവന് ആ ചെരുപ്പുകൾ കണ്ടെത്താനാകുന്നില്ല. വളരെ നിരാശയോടെ അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയാണ്. അന്ന് രാത്രിയിൽ വീട്ടിൽ വല്ലാത്തൊരു ചർച്ച നടക്കുകയാണ്. അലിയുടെ പിതാവും മാതാവും അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ വിഷയങ്ങളും വാടക കൊടുക്കാത്തതിന്റെ വിഷയവും കടയിലെ പറ്റിന്റെ കാര്യങ്ങളും അടക്കം ഒരുപാട് വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗബാധിതയായ അലിയുടെ ഉമ്മയെ അലി സഹായിച്ചില്ല എന്നതിന്റെ പേരിൽ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. അതേസമയം സഹറയെയും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ചെരുപ്പുകൂടി നഷ്ടപ്പെട്ട കാര്യം പിതാവിനോട് പറഞ്ഞാൽ തനിക്ക് തല്ല് കിട്ടുമെന്ന കാര്യം അവന് ബോധ്യം വരികയാണ്. വളരെയധികം ദുഃഖത്തോടെ സഹറ അത് പറയുമോ എന്ന പേടിയോടെ അവൻ തന്റെ ഗ്രഹപാഠങ്ങൾ ചെയ്യുവാനായി ഇരിക്കുകയാണ്. ഈ സമയം സഹറയും അടുത്തു വന്നിരുന്ന് അവളുടെ ഗ്രഹപാഠങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു ബുക്കിൽ എഴുതി പരസ്പരം കൈമാറ്റം ചെയ്ത് ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. സഹറ ബുക്കിൽ എഴുതി അലിയോടായി ചോദിക്കുന്നുണ്ട്, ഞാൻ നാളെ എങ്ങനെ സ്കൂളിൽ പോകും? നീ സ്ലിപ്പർ ഇട്ട് പൊക്കോളൂ എന്ന് അലി മറുപടി എഴുതി കൊടുക്കുന്നു. സഹറയ്ക്ക് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. നീയാണ് എന്റെ ചെരുപ്പ് കൊണ്ടുപോയി കളഞ്ഞത്. ഞാൻ ഉപ്പയോടത് പറഞ്ഞുകൊടുക്കുമെന്ന് അവൾ പറയുകയാണ്. ഈ സമയം അത് അലിയെ ചെറുതായി ഭയപ്പെടുത്തുന്നു. അലി അവളോട്, ഉപ്പയുടെ കയ്യിൽ ഇപ്പോൾ തീരെ പണമില്ല. ചെരുപ്പ് പോയ കാര്യം ഉപ്പയോട് പറഞ്ഞാൽ ഉപ്പ നമ്മൾ രണ്ടുപേരെയും തല്ലും. നീ എന്റെ ക്യാൻവാസ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പൊക്കോളാനായി അവളോട് പറയുകയാണ്. അവൾ തിരിച്ച് നീ എങ്ങനെയാണ് സ്കൂളിൽ പോവുക എന്ന് ചോദിക്കുന്നുണ്ട്. അലി അപ്പോൾ മറുപടി പറയുന്നു, നീ തിരിച്ചു വരുമ്പോൾ ആ ഷൂസ് ഇട്ടുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പൊക്കോളാം. നീ വേഗം തിരിച്ചു വന്നാൽ മതി. തന്റെ ഒരു പെൻസിൽ അവൾക്ക് സമ്മാനമായി കൊടുത്തുകൊണ്ട് അലി അവളെ സമ്മതിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ
തീരുമാനിച്ചതുപോലെ തന്നെ അവൾ അലിയുടെ ആ വലിയ ഷൂസിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അത് അവളുടെ കാലിൽ പാകമായിരുന്നില്ല. വളരെയധികം ലൂസായിരുന്ന ആ ഷൂ ഇട്ടുകൊണ്ട് ബുദ്ധിമുട്ടി അവൾ നടന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. വല്ലാത്തൊരു അപഹർഷതാബോധം ആ ഷൂ അവളിൽ സൃഷ്ടിക്കുന്നുണ്ട്. അവൾ സ്കൂളിന് മുമ്പിൽ കാത്തുനിന്ന് എല്ലാ കുട്ടികളും കയറുന്ന നേരം നോക്കി സ്കൂളിനകത്തേക്ക് കയറുന്നു. സ്കൂൾ വിട്ടതും വളരെ വേഗത്തിലോടി അവൾ അലിയുടെ അടുക്കലെത്തുകയാണ്. കണ്ടുമുട്ടാമെന്ന് അവർ ഉറപ്പിച്ച സ്ഥലത്ത് വെച്ച് അവർ പരസ്പരം ഷൂ കൈമാറ്റം ചെയ്ത് അലി സ്കൂളിലേക്ക് വളരെ വേഗത്തിൽ ഓടുകയാണ്. വളരെ വേഗത്തിൽ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും സ്കൂളിലേക്ക് കയറുമ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. അലി സ്കൂളിലേക്ക് ഓടിക്കയറുന്നത് പുറത്തേക്കിറങ്ങുന്ന പ്രിൻസിപ്പിൾ അപ്രതീക്ഷിതമായി കാണുന്നുണ്ട്. പക്ഷേ കാര്യമായി മൈൻഡ് വയ്ക്കാതെ പ്രിൻസിപ്പിൾ നടന്നു പോകുന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ടുകഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അലിയും സുഹറയും അവരുടെ വീടിന്റെ മുറ്റത്തുള്ള വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന വർണ്ണമീനുകളെ വളർത്തുന്ന ആ ചെറിയ കുളത്തിനരികിലിരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയം സുഹറ അലിയോടായി പറയുകയാണ്, നിന്റെ ഈ ഷൂ ഇട്ട് പോകാൻ എനിക്ക് നാണമാകുന്നു, അത് മുഴുവനായും മുഷിഞ്ഞിരിക്കുകയാണ്. അലി അവളെ ശകാരിക്കുന്നുണ്ട്, നീ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്, എന്റെ ഷൂവിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ സഹറ അവനെ തിരുത്തുകയാണ്, ഇല്ല, നിന്റെ ഷൂ വളരെയധികം മുഷിഞ്ഞിരിക്കുന്നു. അലി, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഷൂ നന്നായി കഴുകി ഉണക്കി വെക്കാം എന്ന് പറയുന്നു. അവർ രണ്ടുപേരും ചേർന്ന് കളിച്ചുകൊണ്ട് ആ ഷൂകൾ കഴുകി വൃത്തിയാക്കുന്നു, അത് ഉണക്കുവാനായി വെക്കുന്നു. ഈ സമയം കളിക്കുവാനായി അലിയുടെ കൂട്ടുകാരൻ വിളിക്കാൻ വരുന്നുണ്ട്. പക്ഷേ തൻ്റെ ഒരേ ഒരു ഷൂ കഴുകി വെച്ചിരിക്കുന്നതിനാൽ അവന് കളിക്കാൻ പോകുവാനായി കഴിയുമായിരുന്നില്ല. അന്ന് രാത്രിയിൽ കനത്ത മഴ പെയ്യുകയാണ്. അവർ കഴുകി വെച്ചിരുന്ന ഷൂ മുഴുവൻ നനഞ്ഞു കുതിർന്നു. രാത്രി പുറത്തിറങ്ങിയ അലി അതെടുത്ത് ഒരു മൂലയിലേക്ക് വെക്കുന്നുണ്ട്. രാവിലെ ആ നനഞ്ഞ ഷൂ ഇട്ടുകൊണ്ട് സഹറ സ്കൂളിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ വഴിയോരത്തെ ഷൂസുകൾ വെക്കുന്ന കടയിൽ മനോഹരമായ ഷൂസുകൾ കണ്ട് സഹറ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം നിസ്സഹായതയോടെ സ്കൂളിലേക്ക് പോവുകയാണ്. അന്ന് സ്കൂളിൽ ഒരു പരീക്ഷ നടക്കുന്ന ദിവസമാണ്. അവൾ വളരെ വേഗത്തിൽ പരീക്ഷ എഴുതി തീർത്ത് ടീച്ചറിനോടായി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ച് വളരെ വേഗം വീട്ടിലേക്ക് ഓടി വരികയാണ്. കാരണം ഇന്നലെ അലി അവളോട് പറഞ്ഞിരുന്നു, അലിക്ക് സ്കൂളിൽ സമയത്തിനെത്താൻ സാധിച്ചില്ല, നീ അതുകൊണ്ട് നേരത്തെ വരണമെന്ന്. അവൾ വളരെ വേഗത്തിൽ ഓടുന്നതിനിടയിൽ കാലിൽ നിന്നും ഊർന്ന് ഷൂ കാണയിലേക്ക് വീണു പോവുകയാണ്. വളരെ വേഗത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന കാണയിൽ ഷൂ ഒഴുകി മുന്നോട്ടു നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവൾ അതിനു പുറകെ വേഗത്തിൽ ഓടി വരുന്നുണ്ടെങ്കിലും ഒരു കിടങ്ങിനടിയിൽ കുടുങ്ങി ഷൂ പെട്ടുപോവുകയാണ്. അവൾ അതെടുക്കുവാനായി ഒരുപാട് ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. നിസ്സഹായയായ അവൾ അവിടെ നിന്ന് കരയുവാനായി തുടങ്ങുന്നു. ഇത് കാണുന്ന അതിനടുത്ത കടയിൽ ജോലി ചെയ്യുന്ന ഒരു മധ്യവയസ്കൻ അവളെ സഹായിക്കുന്നു. ആ ഷൂ അവൾക്ക് തിരിച്ചെടുത്തു കൊടുക്കുന്നു. അതുമായി വളരെ വേഗത്തിൽ കാത്തുനിന്ന അലിയുടെ അടുത്ത് അവൾ എത്തുകയാണ്. അലി അവളോട് എങ്ങനെയാണ് ഈ ഷൂ നനഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ വളരെ ദുഃഖത്തോടെ, ഈ ഷൂ വലുതാണ്, അതുകൊണ്ട് എന്റെ കാലിൽ നിന്നും ഊർന്ന് അത് കാണയിൽ വീണു, ഇനി എനിക്കിതിട്ടുകൊണ്ട് പോകുവാൻ വയ്യ എന്ന് അലിയോടായി പറയുകയാണ്. അത് അലിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തല്ലുകൊള്ളാനൊന്നും പേടിയില്ല, വാപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതൊന്നും വാപ്പയോട് പറയാത്തത്, നിനക്ക് ഇത് പോയി പറയണമെങ്കിൽ പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അലി സ്കൂളിലേക്ക് ഓടുന്നുണ്ട്. വളരെ വൈകി സ്കൂളിലേക്ക് ഓടിയെത്തുന്ന അലി പ്രിൻസിപ്പളിന്റെ മുമ്പിൽ പോയി പെടുകയാണ്. പ്രിൻസിപ്പിൾ അലിയോട് കാര്യങ്ങൾ തിരക്കുന്നു. എന്താണ് വൈകിയതെന്ന ചോദ്യത്തിന് എന്റെ വീട് ദൂരെയാണെന്ന് അലി പ്രിൻസിപ്പളിനോട് പറയുകയാണ്. നനഞ്ഞിരിക്കുന്ന ഷൂവിനെ പറ്റിയും പ്രിൻസിപ്പിൾ അലിയോട് ചോദിക്കുന്നുണ്ട്. അതിനും ഒരു കള്ളം പറഞ്ഞ് അലി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. പക്ഷേ ആ കള്ളം പ്രിൻസിപ്പളിന് മുമ്പിൽ പൊളിഞ്ഞു പോകുന്നു. ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന ശാസനയോടെ പ്രിൻസിപ്പിൾ അലിയെ ക്ലാസ്സിൽ കയറുവാനായി അനുവദിക്കുകയാണ്. അലി വേഗം ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ അന്ന് പരീക്ഷയുടെ മാർക്ക് പുറത്തുവിടുന്ന ദിവസമായിരുന്നു. അലി ഉയർന്ന സ്കോർ കരസ്ഥമാക്കുന്നു. അലിക്ക് മാഷൊരു പേന സമ്മാനമായി കൊടുക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വഴിക്ക് വെച്ച് അലി സഹറയെ കാണുന്നുണ്ട്. പക്ഷേ സഹറയെ വിളിച്ചിട്ടും സഹറ വിളി കേൾക്കാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. ഇത് അലിയെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. അലി ഓടി സഹറയുടെ അടുക്കൽ ചെന്ന് ഉച്ചക്ക് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ്, നീ എന്നോട് വഴക്കു കൂടരുത് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. തനിക്ക് കിട്ടിയ സമ്മാനമായ ആ പേന അവൾക്ക് കൊടുക്കുന്നു. സഹറ
വല്ലാതെ സന്തോഷവതിയാകുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് അസംബ്ലി നടക്കുന്ന വേളയിൽ തന്റെ ചുറ്റുപാട് നിന്ന കുട്ടികളുടെ കാലിൽ കിടക്കുന്ന ഷൂസുകളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സഹറ പെട്ടെന്ന് ആ കാഴ്ച കാണുകയാണ്. ഒരു കുട്ടിയുടെ കാലിൽ തന്റെ പഴയ ആ പിങ്ക് നിറത്തിലുള്ള ആ ഷൂ കിടക്കുന്നു. സഹറ അത് ആരാണെന്നറിയാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എങ്കിലും കണ്ടെത്തുവാനായി കഴിയുന്നില്ല. അന്ന് ക്ലാസ് ഇന്റർവെൽ സമയത്ത് പുറത്തിറങ്ങി ഈ ഷൂ അന്വേഷിക്കുന്ന സമയത്ത് സഹറ ആ കുട്ടിയെ കണ്ടെത്തുകയാണ്. വളരെ രഹസ്യമായി സഹറ അവളെ പിന്തുടർന്ന് അവളുടെ വീട് കണ്ടെത്തുന്നു. അന്ന് സഹറ വരാൻ വേണ്ടി വൈകിയതിനാൽ വളരെയധികം വൈകി സ്കൂളിലേക്ക് ചെന്ന അലി പ്രിൻസിപ്പളിന്റെ കയ്യിൽ പെടാതിരിക്കുവാനായി വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ സ്കൂളിലേക്ക് കയറുമ്പോൾ പക്ഷേ പ്രിൻസിപ്പളിന്റെ മുമ്പിൽ തന്നെ പോയി പെടുകയാണ്. പ്രിൻസിപ്പൾ അലിയെ വല്ലാതെ ശകാരിക്കുന്നു. വീട്ടിൽ പോയി ഉപ്പയെ വിളിച്ചുകൊണ്ടുവന്നതിന് ശേഷം സ്കൂളിൽ കയറിയാൽ മതിയെന്ന് പറയുകയാണ്. അലി പ്രിൻസിപ്പളിനോട് ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്. തന്നെ ക്ലാസ്സിൽ കയറ്റണമെന്നും ഇനി താനിത് ആവർത്തിക്കില്ല എന്നും ഒരുപാട് കേണു പറയുന്നു. പക്ഷേ പ്രിൻസിപ്പൾ അതൊന്നും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. അലി വളരെയധികം വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ സമയം അവന്റെ ക്ലാസ് ടീച്ചർ അങ്ങോട്ടേക്ക് നടന്നു വരികയായിരുന്നു. ക്ലാസ് ടീച്ചർ അവനെ കണ്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പളുമായി സംസാരിച്ച് അലിക്ക് ഒരവസരം കൂടി നൽകാൻ തീരുമാനമാകുന്നു. അന്ന് വൈകുന്നേരം അലിയും സുഹറയും കൂടി തന്റെ ചെരുപ്പ് കണ്ട ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ആ വീട് മറഞ്ഞിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അവരെ കാത്തിരുന്നത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ആ കുട്ടിയുടെ പിതാവ് കണ്ണുകാണാത്ത അന്ധനായ ഒരു മനുഷ്യനായിരുന്നു. കവലയിലെ കച്ചവടത്തിനായി പുറപ്പെടുന്ന അന്ധനായ ആ മനുഷ്യനെ കണ്ട് ഒന്നും മിണ്ടാതെ വളരെയധികം സങ്കടത്തോടെ അവർ തിരികെ പോരുകയാണ്. ഇത്തരത്തിൽ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അലിയുടെ പിതാവ് കുറച്ച് പണി ആയുധങ്ങൾ തന്റെ ഒരു സുഹൃത്തിൽ നിന്നും നേടിയെടുക്കുകയും അതുമായി സൗത്ത് ടെഹറാനിലുള്ള, അതായത് ധനികരായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ തോട്ടക്കാരന്റെ പണി കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്യാം എന്നൊരു ആശയം പറയുകയാണ്. ഇത്തരത്തിൽ അലിയെയും കൂട്ടി അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. നോർത്ത് ടെഹറാനിലെ ധനികർ പാർക്കുന്ന ഇടങ്ങളിലെല്ലാം അവർ ചെല്ലുന്നുണ്ട്. പലയിടങ്ങളിലും ചെന്ന് അവർ തോട്ടക്കാരനെ ആവശ്യമുണ്ടോ എന്ന് തിരക്കുന്നു. പക്ഷേ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത അലിയുടെ പിതാവിന് തോട്ടക്കാരനെ ആവശ്യമുണ്ടോ എന്ന് പോലും ചോദിക്കുവാനായി അവിടെയൊന്നും കഴിയുന്നില്ല. അലി ഈ സമയം തന്റെ സാമർത്ഥ്യം പുറത്തെടുത്ത് എല്ലാവരോടും വളരെ നന്നായി സംസാരിക്കുകയും തോട്ടക്കാരനെ ആവശ്യമുണ്ടോ എന്ന് തിരക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അന്വേഷിക്കുന്ന ഇടങ്ങളിലൊന്നും തന്നെ ജോലി കിട്ടാതെ പലയിടത്തു നിന്നും ഓടിമാറി അടുത്ത തെരുവിലെല്ലാം വന്ന് റെസ്റ്റ് എടുക്കുന്ന വേളയിൽ അലി വെള്ളം കുടിക്കുവാനായി ഒരു വലിയ വീടിന്റെ മുമ്പിലെ ടാപ്പിൽ ചെന്ന് അതിൽ നിന്നും വെള്ളം കുടിക്കുകയാണ്. ഈ സമയം ആ വീടിന് മുമ്പിലുണ്ടായിരുന്ന മെഷീനിലൂടെ പുറത്ത് ആരാണുള്ളത് എന്ന് ഒരു കുട്ടിയുടെ ശബ്ദം അലി കേൾക്കുകയാണ്. അലി ആ കുട്ടിയുമായി സംസാരിക്കുന്നു. ആ കുട്ടി ആ വീട്ടിൽ താനും തന്റെ മുത്തച്ഛനും മാത്രമേ ഉള്ളൂ എന്നും തന്റെ കൂടെ കളിക്കാമോ എന്ന് അലിയോട് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അലി തങ്ങളിവിടെ ജോലി അന്വേഷിച്ച് വന്നതാണ് എന്നും മുത്തച്ഛനോട് ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് തിരക്കുവാനും ആവശ്യപ്പെടുകയാണ്. പക്ഷേ മുത്തച്ഛൻ ഉറങ്ങുകയാണ് എന്ന് ആ കുട്ടി മറുപടി പറയുന്നു. അലിയും പിതാവും അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ എന്ന വണ്ണം മുമ്പിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. ഈ സമയം കുറച്ചു ദൂരം അവർ പിന്നിടുമ്പോൾ പുറകിൽ നിന്നും ഒരു കുട്ടിയുടെയും പ്രായം ചെന്ന ഒരു വൃദ്ധന്റെയും വിളി അവർ കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ വൃദ്ധനും ആ കുട്ടിയും അവിടെ നിന്ന് അവരെ ക്ഷണിക്കുകയാണ്. അലിയുടെ പിതാവിന് അവിടെ തോട്ടക്കാരന്റെ ജോലി ലഭിക്കുന്നു. അലിയും ആ കുട്ടിയും ചേർന്ന് കുറേ സമയം കളിക്കുവാനും തുടങ്ങുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് വളരെ നല്ലൊരു പ്രതിഫലവുമായി അലിയും പിതാവും അവിടെ നിന്ന് മടങ്ങുന്നു. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി മടങ്ങുന്ന വേളയിൽ അലിയുടെ പിതാവ് ഇത്തരത്തിൽ താനിനി എന്നും തോട്ടക്കാരന്റെ പണി ചെയ്യുവാനായി പോവുകയാണ് എന്നും നമ്മുടെ കഷ്ടകാലമെല്ലാം കഴിയുവാൻ പോവുകയാണ് എന്നെല്ലാം അലിയോട് പറയുന്നുണ്ട്. ഓരോന്ന് വാങ്ങുന്ന കാര്യം പറയുന്നതിനിടയിൽ അലി സഹറയുടെ ഷൂ ആകെ കീറിയിരിക്കുകയാണ് എന്നും അവൾക്ക് ഒരു പുതിയ ഷൂ വാങ്ങണമെന്നും പിതാവിനോട് പറയുന്നുണ്ട്. പിതാവ് എന്തായാലും വാങ്ങാമെന്ന് അലിക്ക് ഉറപ്പു കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വലിയ ഇറക്കമുള്ള സ്ഥലത്ത് വെച്ച് അവരുടെ സൈക്കിളിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം അലിയുടെ പിതാവ് തിരിച്ചറിയുകയാണ്. വളരെ വേഗത്തിൽ സഞ്ചരിച്ച ആ സൈക്കിൾ മറിഞ്ഞു വീണ് പിതാവിന് സാരമായ പരിക്കുകൾ പറ്റുന്നു. മരുന്നുകൾ വാങ്ങി അവർ തിരികെ
വീട്ടിലെത്തുന്നു. അന്ന് രാത്രി മാതാവും പിതാവുമായുള്ള സംസാരം കേൾക്കുന്ന അലി തങ്ങളുടെ ദാരിദ്ര്യം ഉടനൊന്നും തീരുവാൻ പോകുന്നില്ല എന്നും കുറേയധികം നാളത്തെ വാടകയെല്ലാം കൊടുക്കുവാനുണ്ട് എന്ന സത്യം തിരിച്ചറിയുകയാണ്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോകുന്നു. വളരെ വലിയ സ്കൂളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു മാരത്തോൺ ഓട്ട മത്സരം നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം സ്കൂളിലെ PT മാസ്റ്റർ പറഞ്ഞ് അലി അറിയുകയാണ്. പങ്കെടുക്കാനുള്ളവരെല്ലാം പേര് കൊടുക്കണമെന്ന് PT മാസ്റ്റർ നിർദ്ദേശിക്കുന്നു. പക്ഷേ തന്റെ കാലിലെ ഷൂസിലേക്ക് നോക്കുന്ന അലി ഈ ഒരു ഷൂ മാത്രമേയുള്ളൂ. ഇതുമായി താൻ എങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ചിന്തിച്ച് അതിന് പേര് നൽകാൻ തയ്യാറാകുന്നില്ല. സഹറയുടെ ചെരുപ്പ് ഉപയോഗിക്കുന്ന ആ കുട്ടിയുടെ അന്ധനായ പിതാവ് അവൾക്കായി ഒരു പുതിയ ജോഡി ചെരുപ്പുകൾ മേടിക്കുകയാണ്. അതും ധരിച്ച് പിറ്റേന്ന് സ്കൂളിലേക്ക് വരുന്ന വഴി അവൾ സഹറയെ കാണുന്നു. സഹറ അവളുടെ പുതിയ ചെരുപ്പിനെ പറ്റി അവളോട് ചോദിക്കുന്നുണ്ട്. അതേസമയം അവളുടെ പഴയ ചെരുപ്പ് എന്തേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അത് കളഞ്ഞു എന്ന് പറയുന്നത് സഹറയെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നു. അവൾ വളരെ ദേഷ്യത്തിൽ എന്തിനാണ് ആ ചെരുപ്പ് കളഞ്ഞതെന്ന് അവളോട് ചോദിക്കുകയാണ്. അവൾ അത് വളരെയധികം കീറിപ്പോയി എന്ന് അവളോട് മറുപടി പറയുന്നു. അത് സത്യമാണല്ലോ എന്നോർത്ത് സഹറ അവളോടൊപ്പം സ്കൂളിലേക്ക് നടക്കുകയാണ്. അന്ന് അലി സ്കൂളിലെത്തുമ്പോൾ അവിടെ മാരത്തോൺ റേസിനുള്ള കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരു വിവരങ്ങൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അലി അത് വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ കുറച്ചു പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു, കൂടെ സമ്മാനങ്ങളുടെ ലിസ്റ്റും. ഒന്നാം സമ്മാനം 2 ഉല്ലാസയാത്രയും ഒരു സ്പോർട്സ് സ്യൂട്ടും. രണ്ടാം സമ്മാനം 2 ഉല്ലാസയാത്രയും കുറച്ച് സ്കൂൾ ഉപകരണങ്ങളും. മൂന്നാം സമ്മാനം 1 ഉല്ലാസയാത്രയും ഒരു ജോഡി ഷൂസും. അലി അതിലേക്ക് ഉറ്റുനോക്കുന്നു. പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാതെ വേഗം PT മാസ്റ്ററുടെ റൂമിലേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ ചെന്ന് തനിക്കും മാരത്തോണിൽ പങ്കെടുക്കണമെന്നും അതിനായി തന്നെ സഹായിക്കണമെന്നും പറയുന്നു. പക്ഷേ എല്ലാവരെയും തിരഞ്ഞെടുത്തതുകൊണ്ട് ഇനി അലിക്ക് പ്രവേശനമില്ലെന്ന് PT മാസ്റ്റർ പറയുകയാണ്. ഇത് അലിയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. അലി PT മാസ്റ്ററിന് മുമ്പിൽ വെച്ച് കരയുന്നു. ഇത് കണ്ട് ദയ തോന്നിയ അദ്ദേഹം അലിക്ക് ഒരവസരം നൽകി നോക്കാനായി തീരുമാനിക്കുന്നു. ടൈമർ വെച്ച് അദ്ദേഹം അലിയെ ഓടിക്കുന്നു. വളരെ വേഗത്തിൽ ഓടുന്ന അലി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. തുടർന്ന് അലിയെയും ആ ടീമിലേക്ക് അദ്ദേഹം ഉൾപ്പെടുത്തുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തുന്ന അലി സഹറയോടായി താൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും താൻ 3rd നേടിയെടുക്കുമെന്നും അതിൽ നിന്ന് സമ്മാനമായി കിട്ടുന്ന ഷൂസ് മാറ്റി വാങ്ങി നിനക്കായി 2 ഷൂസ് വാങ്ങുമെന്നും അവളോട് പറയുന്നു. അവൾ വല്ലാതെ സന്തോഷവതിയാകുന്നുണ്ട്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം മാരത്തോൺ മത്സരം നടക്കുകയാണ്. അലി അങ്ങോട്ടേക്ക് വന്നെത്തുന്നു. ഒരുപാട് വലിയ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിലും അവർ ഉപയോഗിക്കുന്ന ഷൂസുകളിലുമെല്ലാം അവർ എലൈറ്റ് ക്ലാസ് കുട്ടികളാണെന്നും അവരെല്ലാം വളരെ വലിയ പണമുള്ള വീടുകളിൽ നിന്നും വലിയ വലിയ സ്കൂളുകളിൽ പഠിക്കുന്നവരാണെന്നുമെല്ലാം അലിക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. എങ്കിലും പ്രതീക്ഷകൾ ഒട്ടും കൈവിടാതെ തൻ്റെ കീറിത്തുടങ്ങിയ ആ ഷൂസ് ഉപയോഗിച്ച് ഈ ഓട്ടത്തിൽ പങ്കെടുക്കുവാൻ തന്നെ അലി തീരുമാനിക്കുകയാണ്. ഓട്ടമത്സരം തുടങ്ങുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് അലി വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടുകയാണ്. ഓടുന്ന ഓരോ വഴിയിലും ഓരോ കാൽ ചുവടിലും അവൻ്റെ പെങ്ങളുടെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഷൂസ് നഷ്ടപ്പെട്ടതു മുതൽ അവൾ പറഞ്ഞ അവളുടെ വേദനകൾ, ഷൂസില്ലാതെ ഞാനെങ്ങനെ സ്കൂളിൽ പോകും, വാപ്പിച്ചയുടെ കയ്യിൽ പൈസയില്ല, മാസാവസാനം വരെ പൈസ ഉണ്ടാകുകയുമില്ല, ഒരു ഷൂ മേടിക്കാൻ തക്ക വരുമാനം വാപ്പയുടെ കയ്യിലില്ല, ഷൂ കാണയിൽ വീണുപോയി, നിന്റെ ഷൂ വളരെ വലുതാണ്, അത് എന്റെ കാലിൽ നിന്ന് മൂർന്ന് കാണയിൽ വീണുപോയി, ഈ ഷൂ മുഴുവൻ അഴുക്കാണ്, എനിക്കിതിട്ടുകൊണ്ട് പോകുവാനായി നാണമാകുന്നു. ഓരോ ഓർമ്മയും അലിയുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അലി മുമ്പിലേക്ക് വേഗത്തിൽ കുതിച്ചു. വളരെ പെട്ടെന്ന് അവൻ തിരിച്ചറിയുകയാണ് താൻ 3rd അലി വേഗത കുറച്ച് തൻ്റെ മുമ്പിൽ 2 കയറ്റിവിട്ടു. 3rd കൈക്കലാക്കി
മുന്നിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷേ തൊട്ടുപുറകിലുണ്ടായിരുന്ന കുട്ടി വിജയത്തോടടുക്കാറായ 100 മീറ്റർ ദൂരം ബാക്കിയുള്ളപ്പോൾ അലിയെ ഉന്തിയിടുകയുണ്ടായി. അവിടെ നിന്നും എഴുന്നേറ്റ അലി തന്റെ സർവശക്തിയുമെടുത്ത് മുന്നോട്ട് വളരെ വേഗത്തിൽ കുതിച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ തളർന്നു വീണ അലി തന്നെ വാരിയെടുക്കുവാനായി വന്ന PT മാസ്റ്ററോട് ചോദിക്കുന്നുണ്ട് താൻ 3-ാമതായോ എന്ന്. PT മാസ്റ്റർ വളരെ സന്തോഷത്തോടുകൂടി നീ 3-ാമതല്ല 1-ാമതായാണ് ഫിനിഷ് ചെയ്തതെന്ന് അലിയെ അറിയിക്കുന്നു. അലി വളരെയധികം സങ്കടപ്പെടുകയാണ്. തുടർന്ന് അവാർഡ് ദാനം നടക്കുകയാണ്. 1-ാം സമ്മാനത്തിന് അർഹനായ അലിക്ക് മെഡലും അതുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങളും നൽകുന്നു. PT മാസ്റ്ററും പ്രിൻസിപ്പളും അലിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഏറ്റവും അവസാനം അലിയുടെ മാത്രം ഫോട്ടോ എടുക്കുവാനായി ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെടുകയാണ്. അത്രയും നേരം തല താത്തി നിന്നുകൊണ്ടിരുന്ന അലി തന്റെ മുഖമുയർത്തുകയാണ്. കണ്ണുകളെല്ലാം കലങ്ങി നിറഞ്ഞ് വളരെയധികം വേദന നിറഞ്ഞ ആ മുഖം ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം അലിയുടെ പിതാവ് അലിക്കും സഹറയ്ക്കുമുള്ള പുതിയ 2 ജോടി ഷൂവുമായി വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. അലി തിരികെ വീട്ടിലേക്കെത്തുന്നു. വീട്ടിൽ അവനെയും പ്രതീക്ഷിച്ച് ഏറെ പ്രതീക്ഷയോടെ സഹറ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അലി സഹറയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. നിസ്സഹായനായ അലിയുടെ മുഖം കാണുന്ന സഹറയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അവൾ വിതുമ്പുവാൻ എന്ന വണ്ണം മുഖത്ത് വേദന നിറയുന്നു. പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ട സഹറ വീടിനകത്തേക്ക് ഓടിപ്പോവുകയാണ്. വീടിന്റെ മുമ്പിലുള്ള അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ആ ചെറിയ കുളത്തിന് മുമ്പിലിരുന്ന അലി മാരത്തോൺ ഓട്ടത്തിനിടയിൽ പൊട്ടിപ്പൊളിഞ്ഞ് തന്റെ ഷൂ ഊരി മാറ്റുന്നു. അത് അപ്പാടെ കീറിപ്പോയിരുന്നു. ശക്തിയേറിയ ആ ഓട്ടത്തിൽ അവന്റെ കാലുകൾ മുഴുവൻ തൊലി പൊളിഞ്ഞ് വിണ്ടുകീറി ചോര പൊടിഞ്ഞിരുന്നു. അവൻ ആ കാലുകൾ അല്പം തണുപ്പ് ലഭിക്കുന്നതിനായി ആ കുളത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. അവന്റെ കാലുകൾക്ക് ചുറ്റും ആ വർണ്ണ മത്സ്യങ്ങൾ നൃത്തം ചെയ്യുവാനായി തുടങ്ങി. അവ അവന്റെ കാലുകളിലെ മുറിവുകളിൽ ചുംബിച്ചു. ഇത്തരത്തിൽ ആ ദൃശ്യത്തോടെ മനോഹരമായൊരു സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന മജീദ് മജീദിയുടെ 1997 പുറത്തിറങ്ങിയ ഓസ്കാർ നോമിനേഷൻ പട്ടികയിൽ അവസാന ഇടം വരെ വന്നെത്തിയ ആ സിനിമ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹര ചിത്രവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.